സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ടോ? നമ്മള് കൊറേ നേരം അവിടെ കിടന്ന് അലഞ്ഞല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്തോരം ഒരു കൂടി പോയി കഴിഞ്ഞാൽ 2 കിലോമീറ്ററോളം നടന്നു നമ്മൾ അവിടെ കിടന്ന്. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടല്ലേ നടന്നത്. നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് ഓരോരുത്തരുമായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്തില്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്റെ മെമ്മറി കാർഡ് ഫുള്ളായതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ നമ്മൾ വന്ന വഴിക്ക് അത് മിസ്സായത് മാത്രമല്ല, അതിനെല്ലാം ഉപരി ഇവർ പറഞ്ഞാൽ പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ മെമ്മറി കാർഡ് എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ വരുന്ന എല്ലാ ഗേൾസിൻ്റെ അടുത്തും സേഫ്റ്റി പിൻ ഉണ്ടോ എന്ന് ചോദിക്കലായിരുന്നു പരിപാടി. അവിടെ രണ്ടുപേരും തന്നു, അതിൻ്റെ അത് കൊടുത്തു വിട്ട് തരാമെന്ന് പറഞ്ഞു. സേഫ്റ്റി പിന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണ്ട ഇറ്റ്സ് ഓക്കെ നമ്മളത് മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് ആലോചിച്ചത് ഇനി ഇത് തിരിച്ചിടണമല്ലോ എന്നുള്ള പിന്നെയാണ് ആലോചിച്ചത്. എൻ്റെ ഇപ്പോൾ ഈ കഫേയിൽ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ളവരെ ഹെൽപ്പ് ചെയ്തു നമ്മളുടെ അതായത് സിമ്മിൻ്റെ ആ സ്ഥലത്തിന് എന്താ പറയുന്നത്, സിമ്മ് സേഫ്റ്റി പിന്നെ അല്ല ഇജക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇ എസ് ഐയിൽ പോകണ്ടേ. Fried chicken. Yeah, the way back fried chicken, that is our signature. Okay, I'm going to say fried chicken. Okay, drinks? Lena? Drinks, we are good at mojitos. Mojitos? We have bubble gum. We have all flavors, we have many flavors. Like bubbles? Bubble gum. Bubble gum mojito, you have pineapple, mango, strawberry, green apple. Okay. So we have many flavors. Nannari. Oh, nannari again. What is it? Bubble gum then hoga. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് കാണിച്ചുതരാം. ഓർഡർ ചെയ്തിട്ട് കാണിച്ചാൽ മതിയല്ലേ. ഓക്കെ, ഇത് ബബിൾ ഗം മോയിതോസ് എന്നാണ് പേര്. ഇത് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ജമൈക്കൻ റൈസ് രണ്ടും ട്രൈ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൈം അല്ല നമ്മുടെ രണ്ടുപേരുടെയും. ഇനി ഒന്ന് ഫോട്ടോ എടുക്കണം അതിൻ്റെ കൂടെ. ഓക്കെ, ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ആ കുടിച്ചിട്ട് എന്താ പറയാ, സാധാ ബബിൾക്കും പക്ഷെ റിഫ്രഷിങ് ഫീലിങ് കാരണം വെച്ചാൽ ലൈമൊക്കെ ഉള്ളത് കൊണ്ടും ലൈമും മിൻറ്റ് ലൈമും കാര്യങ്ങളും അതും ഇതൊക്കെ ഉള്ളത് കാരണം കൊണ്ട് റിഫ്രഷിങ് ഫീലിങ് ഉണ്ട്. പക്ഷേ ടേസ്റ്റ് നമ്മുടെ ബൂമറിലെ ബൂമർ പബ്ലിക്കത്തിൻ്റെ അതേ ഒരു ഫ്ലേവർ. അതെ, ഇറങ്ങുമ്പോൾ ഒരു റിഫ്രഷിങ് ഫീലിങ് ആണ്. പ്രൈസ് ചെന്നേക്കും, പ്രൈസ് എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അയ്യോ, ഇത് നമ്മള് ബർഗർ കിങ്ങിലല്ല മറ്റേ പിസ ഹട്ടില് നമ്മുടെ മുകളിലിടാനുള്ള ഒരു സ്പൈസസ് ആയിരുന്നില്ലേ, അതിൻ്റെ ഒരു ഫ്ലേവറാണുള്ളത്. നോർമല് ഫ്രൈസിന്റെ മേളില് ആ പൊടി മിക്സ് ചെയ്തിട്ടേക്കാണ്, അതാണ് കാണിച്ചത്. ഇത് ഫ്രൈഡ് ചിക്കൻ പാറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് മയോണൈസ്. നിന്റെ ഏതായിരുന്ന ബർഗർ? ഫ്രൈഡ് ചിക്കൻ ബർഗർ. ഓക്കെ, കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള വന്നിട്ട് പറയാം. നീ കഴിച്ചോ? അല്ല, നീ അതിന്റെ ബർഗറിന്റെ പറയാം എങ്ങനെയുണ്ടെന്ന്. പച്ചരി സംസാരിച്ചോട്ടെ, ലീ കേൾക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതൽ അതിനകത്ത് ചീസാണുള്ളത്. ചോയ്സ് ഉണ്ട്, ഭയങ്കര ചോറുണ്ട്, ചീസ് വെജിറ്റബിൾ ഇട്ട് നിറച്ചേക്കാണ് മൊത്തം.
പിന്നെ ഇതെന്തെങ്കിലും ഇത് ഫ്രൈഡ് ചിക്കൻ പാറ്റി എന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നമ്മള് തടിക്കേണ്ട താമസം വിതറി വിതറി പോകുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടാവും. നമ്മള് ബർഗറിന്റെ അകത്ത് വരുന്ന പാറ്റീസിന്റെ ടേസ്റ്റ്, പക്ഷെ ഇതിന്റെ മുകളിൽ അറിയുന്നില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അത് ചില്ലി പൗഡർ എന്തോ മാഗിയുടെ പൊടിയില്ല അങ്ങനെയൊക്കെയാണ് ടേസ്റ്റ് തോന്നുന്നത്. പൊടിയുണ്ടോഡിലൂടെ കൂടെ കിട്ടണ പൊടിയില്ല, അങ്ങനെ ഫീൽ ആകുന്നു. എന്ത് പൊടിയാന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമലി ഇതിനകത്ത് വരുന്ന ഫ്ലേവർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഫ്രൈഡ് ചിക്കൻ പാറ്റീസിന്റെ ഫ്ലേവർ, പക്ഷെ ഇതിന്റെ അകത്ത് മോൾഡ് വരുന്ന സ്പൈസസ് ഇല്ലേ, അതൊക്കെ ഒരു പൗഡർ പോലെ അതിന്റെ ഒരു ഫ്ലേവർ ഇട്ടാന്ന് വരുന്ന നമുക്ക് ആ മാസ്ക് എന്ത് നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ്റെ ആ ടേസ്റ്റ് മാസ്ക് ചെയ്ത് കിട്ടി ഇതിൻ്റെ കുറച്ച് ഇങ്ങനെ എടുത്ത് വെച്ചെന്നുള്ള നമുക്ക് ഫീൽ ആവുന്നുണ്ട്. നൈസില് ലൈമ് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, കാരണം വെച്ചാൽ ഇത് കുറച്ച് സ്പൈസി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും ലൈമ് വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞാൽ ഞാനും ലൈമ് വാങ്ങിച്ചു. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ എസ് എസ് ബിരിയാണി എന്ന് പറയുന്ന ഒരു ഷോപ്പ് വരുന്നുണ്ട്. അതായത് മറീന ബീച്ച് നേരെ കാണുന്നതാണ് മറീന ബീച്ച്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എസ് എസ് ബിരിയാണി എന്ന് പറയുന്നത്, അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇത് കാണുന്നത്. നമ്മുടെ വേ ബാക്ക് കഫേ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്, ചെറിയ ഷോപ്പാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വെറുതെ കയറിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് ബിരിയാണിയുടെ അവിടെ ഒരുപാട് തിരക്കായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, നമസ്കാരം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇനി ഇവിടേക്കാണ് പോകാൻ പോകുന്നത്. അതായത് ഇ എസ് എ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഫ്രണ്ടിനെ കാണാനുണ്ട്. അപ്പം എന്തെങ്കിലും ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എത്തട്ടെ. ആയതിന് ഊബർ ബുക്ക് ചെയ്യണം. ഊബർ ബുക്ക് ചെയ്തിട്ട് വേണം. എൻ്റെ ഫേസ് അല്ല, ഫിംഗർ പ്രിൻ്റാണ്. അപ്പം നമ്മൾ അവിടേക്കല്ലേ ഊബർ പറ്റും. ഊബർ വന്നു കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോസ്, വീഡിയോയുടെ ലെങ്ത്ത് കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇ എസ് ഐ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എങ്കിലാണ് അടുത്തടുത്ത വീഡിയോസുകൾ. ഇനി കുറേ സംഭവങ്ങൾ കാണാനുണ്ട് ചെന്നൈയിൽ. എന്തൊക്കെയായാലും നമ്മൾ കുറേ സാധനങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റും ചെയ്യുക. അത്രയല്ല, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻ്റെ ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും.